when you get a seed, you can think it as a seed or you can see a forest in the seed. നിങ്ങൾക്ക് ഒരു വിത്ത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു വിത്ത് എന്ന് വേണേ കാണാം, അല്ലെ ആ വിത്തിനകത്ത് ഒരു കൊടും കാട് ആ വിത്തിൽ കൂടെ ഉണ്ടാകുന്നതും കാണാം. Because if you take that seed and sow it, it will bring forth fruit, and that fruit again, if you separate the seed, in years to come you will see a big forest. ഒരു വിത്ത് കിട്ടി അത് വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് നിരവധി ചെടികൾ ഉണ്ടാകുകയാണ്, കായകൾ ഉണ്ടാകുകയാണ്, അതിന്റെയും വിത്തിന്റെ ഭാഗം മാറ്റി വെക്കുന്നു. അങ്ങനെ പല തലമുറ അത് ചെയ്യുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു കാട് ഉണ്ടാകും. So the word of God, when it comes, how you receive it and act on it changes your situation. അപ്പോൾ ദൈവവചനം നമ്മുടെ കൈ കിട്ടിയാൽ അതൊരു വിത്താണല്ലോ. ആ വിത്തിനെ ഞാൻ എങ്ങനെ കാണുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് എന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ. And that word which is being sent encourages you to do more. Lord, let the world know that there is a possibility in Christ Jesus, that no one in this world has to be poor. ഈ വചനം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കണ്ട് ലോകവും മനസ്സിലാക്കട്ടെ, എല്ലാവർക്കും ഈ സാധ്യതയുണ്ട്. അങ്ങനെ മുഴു ലോകവും ഈ വചനം എടുത്ത് ദൈവവചനത്തിൽ തങ്ങളെ സ്റ്റെപ്പ് വെക്കുകയും വിതയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ ആരും ദാരിദ്ര്യത്തിലാകില്ല, ദൈവവചനത്തിനകത്ത് എല്ലാം ഉണ്ടെന്ന് ലോകം അറിയും.